എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ആർ ജെ മുർഷിദാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കുറച്ച് സമയം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ കൊതിക്കുന്നവരാണ് അല്ലേ? എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ കൊതിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ, ഈ COVID-19 ഈ ഒരു സീസണിൽ, ഈ ഒരു സമയത്ത് നമ്മളൊക്കെ വല്ലാതെ കൊതിക്കുന്നു. മനസ്സൊന്ന് പോസിറ്റീവാൻ, മൈൻഡ് ഒന്ന് പോസിറ്റീവാൻ നമ്മളൊക്കെ വല്ലാതെ കൊതിക്കുന്നു അല്ലേ? ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്ന്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. എപ്പോഴും ഒരാൾക്ക് സന്തോഷമായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ടുകളുമായിട്ട് അങ്ങനെ ഇരിക്കാൻ അത് പോസിബിൾ അല്ല. പക്ഷേ നമ്മളുടെ കുറേ കാര്യങ്ങൾ മാറ്റുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് പോസിറ്റീവ് ആവാൻ, ഒന്ന് എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരാം. സോ ലെറ്റ് യു ഹിയർ എ ഫാന്റാസ്റ്റിക് പോസിറ്റീവ് സോങ്. To South India's first WhatsApp radio voice world, here you are, Moshi. So, നമുക്ക് പോസിറ്റീവായിട്ടിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മളൊക്കെ ഇപ്പോൾ ഒരു പോസിറ്റീവായൊരു വൈബിലാണ് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് എനർജിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഒരു അടിപൊളി സോങ്ങാണ് കേട്ടുകൊണ്ടിരുന്നത്. സോ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. This is South India's first WhatsApp radio. Okay guys, so എനിക്ക് ഇനി നിങ്ങളുമായിട്ട് പറയാനുള്ളത്, ഓരോ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നെഗറ്റീവ് തോട്ടോടുകൂടി നമ്മൾ ഒരു ദിനവും നമ്മൾ എന്ത് ചെയ്യരുത്, സ്റ്റാർട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ അവസാനിപ്പിക്കുമ്പോഴും നമ്മളൊരിക്കലും ഒരു നെഗറ്റീവ് തോട്ടോടുകൂടി അവസാനിപ്പിക്കരുത്. ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പോയി നേരെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന പല നെഗറ്റീവ് വാർത്തകൾ, ന്യൂസുകൾ, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് മൂഡ് ഔട്ടാവും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു സംഭവം ആദ്യമായിട്ട് ഒഴിവാക്കണം. സ്റ്റാർട്ടിങ്ങിൽ മെഡിറ്റേഷനായിട്ടോ പ്രെയറുമായിട്ടോ അങ്ങനെ നല്ല പോസിറ്റീവായ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നല്ല സോങ്ങുകൾ കേട്ടുകൊണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക ഓരോ ദിവസവും. അതുപോലെ ഓരോ ദിവസവും അവസാനിപ്പിക്കുമ്പോൾ ആ ദിവസത്തിലുണ്ടായ ഏറ്റവും നല്ല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ കംപ്ലീറ്റ് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ദിവസം വൈൻഡ് അപ്പ് ചെയ്യാനും ശ്രമിക്കുക. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ സുന്ദരമായ ഒരു അടിപൊളി ലൈഫായിരിക്കും. നമ്മൾ പറയാറില്ല, അവൻ്റെ ലൈഫൊക്കെ നോക്കണം, അവൻ്റെ ഒക്കെ മാതിരി ആയാൽ മതിയായിരുന്നു എന്ന് പറയാറില്ലേ? അതെ, ഇനി നിങ്ങളെ ലൈഫിനെ നോക്കിയിട്ട് ആളുകൾ പറയും, ഇവൻ്റെ ലൈഫ് കണ്ടോ, ഇവൻ്റെ ലൈഫാണ് ലൈഫ് എന്ന്. അതെ, നമുക്കും ആവണം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലോട്ട് മാറാൻ. സോ ഗെറ്റ് റെഡി ഗായ്സ്. കുറേ സമയമായി സംസാരിച്ചുകൊണ്ടിരിക്കാം, നമുക്കിനി ഒരു പാട്ട് കേട്ടുകൊണ്ട് വീണ്ടും തിരിച്ചു വരാം. സോ ഒന്നുകൂടി കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ ഒരു അടിപൊളി പാട്ടുമായിട്ട്. കടലും കടന്നേ
മാലത്തൂന്ന് വെട്ടും പൊഴിഞ്ഞേ മാറുമൂടാൻ തീരം കമന്നേ തെരതല്ലും തീരം തലതല്ലും താളം താളം പൊന്നിഞ്ഞപ്പോൾ നേരം അഗെയിൻ വെൽക്കം ബാക്ക് ടു കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ. നിങ്ങളുടെ സ്വന്തം ആർജി മുർഷിദാണ്. സോ ഗേയ്സ്, അടിപൊളിയായിട്ടിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക, നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കി കൊടുക്കുക, ഒരു അടിപൊളി ലൈഫാക്കുക, സൂപ്പർ ലൈഫാക്കുക കേട്ടോ, അതിൽ വേറെ സംശയമൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ സഹായത്തിനായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഹായത്തിന് വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്ന സമയത്ത്, നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നമുക്ക് പണം കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയണമെന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക്, അല്ലെങ്കിൽ സമ്പത്ത് വാരി വാരി കൊടുക്കാൻ നമ്മൾ കൊണ്ട് കഴിയണമെന്നില്ല. നല്ല വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിനും നമ്മളെ കൊണ്ട് കഴിയില്ല എങ്കിൽ അദ്ദേഹത്തിന് നല്ല ഒരു പുഞ്ചിരി സമ്മാനിക്കുക. ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനെ കിട്ടേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അത് പുഞ്ചിരിയാണ്. പുഞ്ചിരി നിലച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സോ നിങ്ങളുടെ സ്മൈൽ അഥവാ നിങ്ങളുടെ ഫേസിൽ എപ്പോഴും സ്മൈല് കീപ്പ് ചെയ്യുക, പുഞ്ചിരി സമ്മാനിക്കുക. പുഞ്ചിരി കൊടുക്കുന്നതിന് ക്യാഷിൻ്റെ ചിലവൊന്നുമില്ലല്ലോ, പുഞ്ചിരി അങ്ങ് കൊടുത്തേക്ക്. എല്ലാവർക്കും പുഞ്ചിരി സമ്മാനിച്ച് നല്ലൊരു ജീവിതമാക്കുക, അടിപൊളി ലൈഫാക്കുക, സൂപ്പറാക്കുക. പുഞ്ചിരി സമ്മാനിച്ച ലൈഫ് ലൈഫ് എന്നാക്കുക. നിങ്ങളുടെ ലൈഫിൽ സ്മൈല് കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും പഠിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർജി മുർഷിദ് സൈനിങ് ഫ്രം സൗത്ത് ഇന്ത്യാസ് ഫസ്റ്റ് വാട്സപ്പ് റേഡിയോ വോയിസ് വേൾഡ്. ബൈ ബൈ, സീ യു ലേറ്റർ. You are listening to Voice World, the first WhatsApp radio of South India.